ആർഎസ്എസ് ശാഖകൾക്ക് ബദലായി ആം ആദ്മി പാർട്ടി ശാഖകൾ തുടങ്ങുന്നു. ബിജെപിക്ക് ഇത്രമാത്രം സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തത് ആർഎസ്എസ് ആണ്. അല്ലെങ്കിൽ ആർഎസ്എസിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ബിജെപി ഉണ്ടായത് തന്നെ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആർഎസ്എസിന്റെ രാഷ്ട്രീയ രൂപമാണ് ബിജെപി. ഇതൊന്നും തന്നെ പ്രത്യക്ഷത്തിൽ ബിജെപിയോ ആർഎസ്എസോ സമ്മതിക്കില്ല എങ്കിൽ പോലും നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്, ആർഎസ്എസിന്റെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബിജെപി എന്നുള്ളത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത് ആർഎസ്എസിന്റെ അതേ മോഡലിൽ തന്നെ തങ്ങൾ ശാഖ തുടങ്ങുമെന്നാണ്. പക്ഷേ ആർഎസ്എസിനെ പോലെ വിദ്വേഷജനകമായിട്ടുള്ള ആശയങ്ങളായിരിക്കില്ല ആ ശാഖയിൽ പഠിപ്പിക്കുക. ആർഎസ്എസിന്റെ ആശയം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. കാപട്യത്തിൻ്റെ ആശയമാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. വെറുപ്പിൻ്റെ ആശയമാണ് ആർഎസ്എസ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഞങ്ങൾ തുടങ്ങുന്നതാകട്ടെ ഇതിൽ നിന്നെല്ലാം വിപരീതമായിട്ടുള്ള ഒരു ആശയ സംഹിതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. അതായത് ഭരണഘടന അവിടെ പഠിപ്പിക്കും. ആർഎസ്എസ് ശാഖയ്ക്ക് ബദലായി ആം ആദ്മി പാർട്ടി സ്ഥാപിക്കുന്ന ശാഖകളിൽ ആദ്യം പഠിപ്പിക്കുന്നത് ഭരണഘടനയാണ്. ഭരണഘടന ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. മതേതരത്തെ ഇത്രത്തോളം പരിപാലിക്കുന്ന അതിന് നിയമപരമായി സംരക്ഷണം നൽകുന്ന ഒരു മതേതര ഭരണഘടന ഒരു പക്ഷേ ലോകത്ത് എങ്ങുമില്ലെന്ന് പറയാം. അത്രമാത്രം സുന്ദരമായ ഭരണഘടനയാണ് നമ്മുടേതെന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു. അതുകൊണ്ട് ഈ ഭരണഘടനയിലുള്ള വിജ്ഞാനം പുതുതലമുറയ്ക്ക് ആവശ്യമാണ്. രണ്ടാമതായി അംബേദ്കർ, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, അഷ്റഫ് ഉള്ള തുടങ്ങിയിട്ടുള്ള രാജ്യസ്നേഹികളുടെ ജീവിതവും അവരുടെ സംസ്കാരവും പഠിപ്പിക്കും. അതിനപ്പുറത്തേക്ക് മുസ്ലിമിനെ കൊല്ലുക, ക്രിസ്ത്യാനിയെ കൊല്ലുക, കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലുക, ഇവർ ആഭ്യന്തര ശത്രുക്കളാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക, ഇത്തരത്തിലുള്ള വെറുപ്പിൻ്റെ ആശയങ്ങൾ ആർഎസ്എസിനെ പോലെ തങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. എങ്ങനെയാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടേണ്ടത്, ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കൾച്ചർ എന്തെല്ലാമാണ്, അതിനെ ഏത് രീതിയിൽ സ്വാംശീകരിക്കണം, അതിനെ സ്നേഹത്തോടെ എങ്ങനെ സമീപിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ശാഖയിൽ പഠിപ്പിക്കുക എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. തിരംഗ ശാഖ ആദ്യമായി ആരംഭിക്കുന്നത് യു പിയിലാണ്. തിരംഗ ശാഖ ആരംഭിക്കുന്നതിന് മുൻപായി ഇന്ന് ആം ആദ്മി പാർട്ടി യു പിയിൽ ഒരു പ്രകടനം സംഘടിപ്പിച്ചിരുന്നു. യു പി ആണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അവിടെ ആർ എസ് എസിനെയും ബി ജെ പിയെയും ദുർബലപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. 10,000 ശാഖകൾ തുടങ്ങിക്കൊണ്ടാണ് അവിടെ ആർ എസ് എസിനെയും ബി ജെ പിയെയും ആം ആദ്മി പാർട്ടി വെല്ലുവിളിക്കുന്നത്. അതിൽ കൂടുതലും കുട്ടികളെയാണ് ഉൾപ്പെടുത്തുക. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു സമൂഹമാണ്. ആർ എസ് എസും കുട്ടികളെയാണ് ഉപയോഗിക്കുന്നത്. തുടക്കം മുതലേ അവരിൽ ഹിന്ദുത്വം അജണ്ട അടിച്ച് കയറ്റി മുസ്ലിം ഭീകരനാണെന്നും മുസ്ലിമിനെ കൊല്ലേണ്ടതാണെന്നും കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുവാണെന്നും ക്രിസ്ത്യാനി ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുവാണെന്നും പഠിപ്പിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്താനുള്ള ഒരു മാനസികാവസ്ഥ അവനിൽ രൂപപ്പെടുത്തുകയാണ് ആർ എസ് എസ് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ തങ്ങളാകട്ടെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള എന്താണ് ഇന്ത്യ, എങ്ങനെയാണ് ഇന്ത്യ രൂപപ്പെട്ടത്, ഇന്ത്യയുടെ ഭരണഘടന എന്താണ്, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വഹിച്ച പങ്കെന്താണ്, അംബേദ്കർ ഇന്ത്യയിൽ വഹിച്ച പങ്കെന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുക. ഒപ്പം തന്നെ തിരംഗ ശാഖ ഉൾപ്പെടുത്തുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം സിഖ് ഭായി ഭായി എന്നാണ്. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും സിഖും ഒക്കെ അടക്കമുള്ള ജൈനനും ഒക്കെ അടക്കമുള്ള എല്ലാ ഇന്ത്യയിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മതങ്ങളെയും തുല്യ രീതിയിൽ കാണുക എന്നുള്ളതാണ് ഈ ശാഖയുടെ തിരംഗ ശാഖയുടെ ലക്ഷ്യമെന്നും ആം ആദ്മി പാർട്ടി പറയുന്നു. അതുകൊണ്ട് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ശക്തി കേന്ദ്രങ്ങളിലേക്ക് തങ്ങൾ കയറി വരികയാണ്. മതേതരത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആശയങ്ങളാണ് തങ്ങൾ പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും പുതുതലമുറയ്ക്ക് വേണ്ടതും അതാണ്. അത്തരമൊരു തലമുറ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യമാർന്ന ഈ രാജ്യം നിലനിൽക്കുകയുള്ളൂ എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. അതിൻ്റെ ഭാഗമായി 10,000 ശാഖകൾ യു പിയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തും. അത് വിജയകരമാണ് എന്ന് കണ്ടാൽ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിനും ഈ തിരംഗ ശാഖ തങ്ങൾ നടത്തുമെന്നാണ് ആം ആദ്മി പാർട്ടി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്.